ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫ്രൂട്ട്സ് വിത്ത് സേമിയ പായസം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് പായസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. പിന്നെ അതിലേക്ക് ഒരു 100 ഗ്രാം സേമിയ, പിന്നെ ഏകദേശം ഒരു 3 പിടി, പിന്നെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് വേണം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പ് വത്തക്ക. വത്തക്ക എന്ന് പറയുന്നത് തണ്ണിമത്തനാണ് കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരി, മാങ്ങ, നേന്ത്രപ്പഴം, ആപ്പിൾ, പിന്നെ ഉറുമാമ്പഴം. ഉറുമാമ്പഴം എന്ന് പറയുന്നത് മാതളം, അതേപോലെ അനാറ്, പോമഗ്രനേറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. പിന്നെ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സേമിയ പായസം തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. കട്ടിയില്ലാത്ത പാലാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, അതേപോലെ മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലെ ബാക്കി വരുന്ന നെയ്യിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേന്ത്രപ്പഴം ആണ് ആദ്യം ചേർത്ത് കൊടുത്തത്. 1 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ ആപ്പിൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. പിന്നെ മുന്തിരി, അങ്ങനെ ഓരോ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. മാങ്ങ, പിന്നെ വത്തക്ക. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ വത്തക്കയും പഞ്ചസാരയും ചേർക്കുമ്പം കുറച്ച് വെള്ളം, അതിൽ തന്നെ ഫ്രൂട്ട്സിൽ തന്നെ കുറച്ച് വെള്ളം വരും. അപ്പം അതിൽ തന്നെ 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഫ്രൂട്ട്സിൻ്റെ പുളിരസം എല്ലാം ഒന്ന് മാറി അതിനൊരു മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പഞ്ചസാര ചേർത്തൊന്ന് വേവിക്കുന്നത്. ഇനി ലാസ്റ്റാണ് ഞാൻ പോംഗ്രനേറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂട് തണയാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയം, ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്താണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ റോസ്റ്റ് ചെയ്തിട്ടില്ല. അത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 100 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. വളരെ കട്ടി കുറഞ്ഞ സേമിയ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. കുറച്ച് നമുക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാൻ 1 ടിന്ന് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. 400 ഗ്രാമിൻ്റെ 1 ടിന്ന് മിൽക്ക് മെയ്ഡ്, അത് കംപ്ലീറ്റ് അതിലൊഴിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുത്തിരിക്കണം. പിന്നെ നമുക്കതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കും, പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഞാനിതിലേക്ക് 1 കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ പായസത്തിൻ്റെ തിക്നെസ്സൊക്കെ കറക്റ്റാണ്. ഇത് കുറച്ച് തണയുമ്പോൾ ഒന്നുകൂടി തിക്കാവും. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ പായസം ചൂട് കുറച്ചൊന്നും തണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാം. നല്ലപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം.
അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഫ്ലേവർ കൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സും ഇതേപോലെ പഞ്ചസാരയിൽ വേവിച്ച് കുറച്ചൊന്ന് തണഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.